Hi everyone, a strange love of the land, identity, poetry and politics in the making of South Asia. Sudipta Kaviraj adeyathinte biography and details okke ningal onnu just google edha madhi. Adeham 1945 ilana janikkunnathu. Adeham oru South Asian le politics and intellectual history le scholar panditanaanu. Ee oru essay le Kaviraj nammalodu korchu ideas nammalodayitte share cheyyana. Endha nachcha nammal ippo vilikkunna South Asia ennu parayunna oru sthalundallo, aa sthalam modernity pratheechum independence ne shesham engeniyana idu relate cheyidirikkunnathu modernity umayitte ee South Asia ennu parayunna oru space undallo, aa oru sthalam adu engene relate cheyidirikkunu enna reethilana adeham ee essay lode kudanilam parayunnathu. Adu pole thane adeham ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള മൂന്ന് കോൺസെപ്റ്റിനെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. ത്രീ സ്പേഷ്യൽ കോൺസെപ്ഷ്യൽ ഓഫ് സൗത്ത് ഏഷ്യ, ദാറ്റ് ഈസ് സ്ട്രാറ്റജിക്, ജിയോഗ്രഫിക് ആൻഡ് കൾച്ചറൽ. അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളും കൂടി ഏതൊക്കെയാണ്? ഈ സ്ട്രാറ്റജിക്, ജിയോഗ്രഫി, കൾച്ചറൽ, ഇതിൻ്റെയൊക്കെ ഒരു റിലേഷൻ ഉണ്ടാവുമല്ലോ മോഡേണിറ്റിയുമായിട്ട്, എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഇതിൻ്റെ ഈ ഒരു എസ്സേയുടെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പറയപ്പെടുന്ന ഈ സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഇപ്പോഴും ഒരു നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെവലിലോ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് ഇത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ തോന്നിയ കാര്യം. ഓക്കെ, ഈ എന്താ പറയുക, ഈ സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ടേം ഏകദേശം 1950 to 60s ഇതൊരു ഇത് എന്താ എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ എമേർജ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അമേരിക്കൻ എന്താ പറയുക ഒരു അക്കാഡമിക് ഗവൺമെൻറ്റിൻ്റെ പദമായിട്ടാണ് ഇത് എന്താ പറയുക ഉരുത്തിരിഞ്ഞ് വന്നത് എന്നൊക്കെ പറയാം. ഓക്കെ, ആക്ച്വലി ഇതൊരു സാധാരണ ഒരു എന്താ പറയുക ഒരു ഔട്ടർ വേർഡ് മാത്രം, ഒരു ബാഹ്യമായിട്ടുള്ളൊരു ജസ്റ്റ് ഒരു വേർഡ് മാത്രമായിരുന്നു. അതായത് പുറത്തു നിന്നുള്ളവർ, ഓക്കെ, നോട്ട് ദ പോയിൻറ്റ്, പുറത്തുള്ളവർ അവർക്ക് പ്രധാനപ്പെട്ട ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പ്രദേശമായി നിയോഗിക്കുന്ന ഒരു പദമായിരുന്നു. എന്ന് വെച്ചാൽ പുറത്തുള്ളവർ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് സൗത്ത് ഏഷ്യ എന്നത്. എന്നാൽ അതിലെ നിവാസികൾക്ക് യാതൊരു സ്വാധീനവും പ്രാധാന്യവും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന ഈ ഒരു ടേമിൽ കൂടുതലും ആർക്കാണ് ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളത്? ഔട്ട്സൈഡേഴ്സിനാണ്. ഓക്കെ, അതിൻ്റെ ഇൻസൈഡേഴ്സ് കുറേ പേരുണ്ട്, അവർക്ക് യാതൊരുവിധ സ്വാധീനവും പ്രാധാന്യവും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടു പൊളിറ്റിക്കൽ പ്രോസസ് ഓഫ് മോഡേണിറ്റി. മോഡേണിറ്റിയിൽ രണ്ട് എന്താ പറയുക രാഷ്ട്രീയ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ഒന്ന് നേഷണലിസം ആൻഡ് ദി സെക്കൻഡ് വൺ സ്റ്റേറ്റ് ഫോർമേഷൻ. ഇത് രണ്ടും എന്തിനാന്ന് വെച്ചാൽ ഒരു സ്പേസ് മേക്കിങ്ങിന് ഒരു പുതിയ തലം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നേഷണലിസം സ്റ്റേറ്റ് ഫോർമേഷൻ ഒക്കെ ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് അവിടെ ഉണ്ടായത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഒരു പൊളിറ്റിക്കൽ ടു പൊളിറ്റിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞല്ലോ, ഇതിൽ അദ്ദേഹം ചില സിഗ്നിഫിക്കൻറ്റ് പോയിൻറ്സ് ഈ ഒരു ഡ്വൽ പ്രോസസ്സിങ്ങിൽ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു, ആ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം നമ്മളോടും കൂടി ഈ എസ്സേയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഡ്വൽ പ്രോസസ്സ് ഇരട്ട പ്രക്രിയയിൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ ബ്രിട്ടീഷുകാരുടെ കോളനിയിൽപ്പെട്ടവരായിരുന്നു. എന്നാൽ ഈ ബ്രിട്ടീഷുകാർ ഈ കോളനിയിൽ ആക്കപ്പെട്ട സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു നാടായിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നേഷണലിസം, അല്ലെങ്കിൽ നേഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് 19th century ബംഗാളിലും, അതുപോലെ തന്നെ 20th century ഇസ്ലാമിക് ഇമാജിനേഷൻ എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭാവനയിലുള്ള നേഷണലിസം, അങ്ങനെ ഇവഞ്ച്വലി വളരെ ഗ്രാജുവലി ആയിട്ട് ഒടുവിൽ ഇന്ത്യയിൽ ഭരണകൂടം അതിൻ്റെ നേഷണാലിറ്റി അല്ലെങ്കിൽ ദേശീയതയുടെ സ്ഥാപനത്തിലൂടെയൊക്കെ ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ആക്ച്വലി അപ്പുറവും ഇപ്പുറവും നമുക്കറിയാം, ഇന്ത്യയുടെ അപ്പുറത്ത് പാകിസ്ഥാനുണ്ട്, ഇപ്പുറത്ത് ബംഗ്ലാദേശൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇവർ ഇന്ത്യയിൽ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അതുപോലെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിയർ ബൈ കൺട്രീസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ബംഗ്ലാദേശും അതുപോലെ പാകിസ്ഥാനും ഒക്കെ, ഇത് ആക്ച്വലി ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമല്ല, അല്ലെ, അതിർത്തികളാണ്, അതിർത്തിയിൽപ്പെട്ട മറ്റ് രാജ്യം അല്ലെങ്കിൽ മറ്റ് സ്ഥലമാണ്. ഈ രാജ്യങ്ങളിൽ ഇപ്പോഴും ദീർഘകാലത്തെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കോമണാലിറ്റീസ് അല്ലെങ്കിൽ ഒരു പൊതുവായ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. ഓക്കെ, അത് ലോങ് ടേം ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, സമാനതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവിടത്തേക്ക് ആളുകൾ സ്വമേധയ എന്താ പറയുക കുറേ കാര്യങ്ങളിൽ ഒരു പ്രാക്ടീസ് ചെയ്യാണ്, പരിശീലിക്കുന്നുണ്ട്. എന്തിലൊക്കെയാണെന്ന് വെച്ചാൽ ഫുഡ്, മെറ്റീരിയൽ കൾച്ചർ, ലിറ്ററേച്ചർ, ആർട്ട്, മ്യൂസിക്, ഇങ്ങനെയുള്ള എല്ലാത്തിലും വളരെ ഡീപ്പായിട്ടും ഒരു ലോങ് ഹിസ്റ്ററിയും ഇവർക്കിടയിലുണ്ട്. ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഓക്കെ, നമ്മുടെ ഫുഡ്, മെറ്റീരിയലിസം, സോറി, മെറ്റീരിയൽ കൾച്ചർ, ആർട്ട്, മ്യൂസിക്, അങ്ങനെ ഈ വക കാര്യങ്ങളൊക്കെ ആസ്വദിക്കുകയും അവർക്കൊക്കെ ആഴത്തിലുള്ള ഒരു നീണ്ട അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറേ അവരെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള വലിയൊരു ഹിസ്റ്ററിയെ നമുക്കുണ്ട് എന്നാണ് പറയുന്നത്. ഇനി പറയുന്ന ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം പറഞ്ഞു ഈ ഒരു പ്രദേശം ഒരു സംസ്ഥാനമല്ല, നമ്മുടെ അതിർത്തികളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും രാജ്യത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് ഈ സംസ്ഥാന ദേശീയതയുടെ സമ്മർദ്ദങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ, അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള പൊതു മണ്ഡലങ്ങളിലൊക്കെ തന്നെ എളുപ്പത്തിൽ ഒത്തുചേരുന്നതിൽ ഒരു ഒരു എന്താ പറയുക ഒരു പൊതു ബുദ്ധിശക്തി ഇവയിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിക് എന്ന് പറയുമ്പോൾ അതിലേക്ക് എല്ലാവരും കൂടി അതിൽ താല്പര്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവില്ല, അവരെല്ലാവരും കൂടി ഇങ്ങനെ നേഷണൽ, അപ്പം ഈ നേഷണാലിറ്റി അങ്ങനെയൊന്നും ഇവർ നോക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി കവിരാജ് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, രണ്ട് റിലേഷൻസിനെ കുറിച്ച്.
ഇതിനെ കുറിച്ചാണ് പറയുന്നത്, തിങ്കിങ് അബൌട്ട് ഐഡൻറ്റിറ്റീസ് ആൻഡ് കണക്ഷൻ. അതാണ് ഈ ഒരു എസയിലെ ഏറ്റവും എന്താ പറയുക വളരെ കോറായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു കവിരാജ്, ഇൻ സൗത്ത് ഏഷ്യ ദർ ആർ ടു വേയ്സ് ഓഫ് തിങ്കിങ് അബൌട്ട് ഐഡൻറ്റിറ്റീസ് ആൻഡ് കണക്ഷൻ. അതിൽ ആദ്യത്തേത് മോഡേണിറ്റി, അഥവാ നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് പരിണമിച്ചതും. രണ്ടാമത്തേത് മോഡേൺ സ്റ്റേറ്റുകളുടെ അതിരുകൾ, അത് സ്വാതന്ത്ര്യത്തിന് ശേഷം നിർമ്മിച്ച ഐഡൻറ്റിറ്റികളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണെന്ന് പറഞ്ഞാൽ പ്രീ മോഡേൺ ഹിസ്റ്ററിയും, സെക്കൻഡ് മോഡേൺ സ്റ്റേറ്റ്സിൻ്റെ ബൗണ്ടറീസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഐഡൻറ്റിറ്റിയാണ് അല്ലെങ്കിൽ കണക്ഷനാണ് അദ്ദേഹം പ്രധാനമായും ഈ എസ്സേയിൽ പറയുന്നത്. ഇതുവരെ പറഞ്ഞത് മനസ്സിലായല്ലോ. ഒരു ഇൻട്രോ ആണ് ഇത്ര നേരം പറഞ്ഞത്. ഇൻട്രോ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ഒരു എസ്സേയുടെ ഉടനീളം എന്നതാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ സിമ്പിളാണ്, കാര്യങ്ങളായിട്ടൊന്നുമില്ല. നമ്മൾ ഇത്ര കാലം കേട്ടതും പരിചയപ്പെട്ടതും അല്ലെങ്കിൽ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യൂവിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, രണ്ട് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ രണ്ട് കണക്ഷൻ നമ്മുടെ സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ നമുക്കതിനെ കണക്ട് ചെയ്തുകൊണ്ട് പറയാം അല്ലെങ്കിൽ ചിന്തിക്കാം, ഐഡൻറ്റിറ്റീസും കണക്ഷൻ എന്ന രീതിയിലും. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന ഈ ഐഡൻറ്റിറ്റീസിനെ നമുക്ക് വീണ്ടും എഗെയിൻ രണ്ടാക്കി തിരിക്കാം. ഒന്ന് പേഴ്സണൽ ഐഡൻറ്റിറ്റി, ദ സെക്കൻഡ് വൺ കളക്റ്റീവ് ഐഡൻറ്റിറ്റി. സോ ഐഡൻറ്റിറ്റി, പേഴ്സണൽ ഐഡൻറ്റിറ്റിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. നമുക്കറിയാം അല്ലേ എന്താണ് ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി, നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണ് അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്. ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതെങ്ങനെ ഉണ്ടാവുന്നത്, അതൊരു കോമ്പിനേഷനാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട്സ് ആണ്. ഒരു വ്യക്തിയിൽ മറ്റുള്ള ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്കുണ്ടാവുന്ന എന്തൊക്കെയോ സ്പെഷ്യാലിറ്റീസ്, അതാണ് നമ്മളുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി വേർതിരിക്കുന്നത്. എൻ്റെ വ്യക്തിത്വം ആവണമെന്നില്ല നിങ്ങൾക്ക്, നിങ്ങളുടെ ആവണമെന്നില്ല മറ്റുള്ളവർക്ക്. ഓക്കെ, അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള എന്തുണ്ട്, പേഴ്സണൽ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണൽ ഐഡൻറ്റിറ്റീസ് എന്തൊക്കെ എങ്ങനെയാണ് ഇതിങ്ങനെ ക്രിയേറ്റ് ആവുന്നത്, അത് മേ ബി ഏത് ജെൻഡർ ആണ് ഒരു വ്യക്തി, ഏത് ജെൻഡറാണ് എന്ന് വെച്ചാൽ ഞാൻ ഏത് ജെൻഡർ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജെൻഡറാണ്, അല്ലെങ്കിൽ ഞാൻ ഏത് സ്റ്റേറ്റിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ഏത് സ്റ്റേറ്റിൽപ്പെട്ട ആളാണ്, ഏത് നേഷണാലിറ്റിയിൽപ്പെട്ട ആളാണ്, ഏത് റിലീജിയനിൽപ്പെട്ട ആളാണ്, എന്താണ് അയാളുടെ വിശ്വാസം, എന്താണ് അയാളുടെ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ കൂടെ കൂട്ടിക്കുഴച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ്റെ ഔട്ട്പുട്ടാണ് ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നാണോ, അല്ല, ഒന്നിൽ നിന്ന് ഉണ്ടാകുന്നതാണോ, അല്ല, ഒരുപാട് കാര്യങ്ങളുടെ കോമ്പിനേഷനിലൂടെ മാത്രം എന്താ പറയുക പുറത്തു വരുന്ന ഒരു സംഭവമാണ് ഈ പേഴ്സണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ സംഭവങ്ങളൊക്കെ കൂടി കൂടിച്ചേരുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പുറത്ത് കൊണ്ടുവരും അല്ലേ. അപ്പോൾ ആ ഗുണങ്ങളിലൂടെയാണ് ഒരാളുടെ ഐഡൻറ്റിറ്റി നമ്മൾ തിരിച്ചറിയുക. ഓരോരുത്തരും പറയും ദിസ് ഈസ് മൈ ഐഡൻറ്റിറ്റി എന്നൊക്കെ, അല്ലെങ്കിൽ ദിസ് ഈസ് മൈ ട്രേഡ് മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്യുന്നത്, ഇതുപോലുള്ള ഒരുപാട് ഘടകങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഒരാളുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി നിർമ്മിക്കുന്നത്. ഇവയൊക്കെ കൂടിയാണ് ഒരു വ്യക്തിയുടെ ഗുണങ്ങൾ അവനെ ഒരു വ്യക്തിയാക്കുന്നത്. ഓക്കെ, എന്നാൽ ഈ ഗുണങ്ങളൊക്കെ കുറഞ്ഞത് രണ്ട് വിഭാഗങ്ങളിലാണ് എന്നാണ് നമ്മുടെ ഓദർ പറയുന്നത്. ചിലർ ഡ്രസ് കോഡിൽ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റോട് കൂടിയിട്ടുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. എന്നാൽ മറ്റു ചിലർ ലൈക്ക് ഹിന്ദു മുസ്ലിം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലേബർ പാർട്ടി അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ, ഈ തരത്തിൽ പെടുന്ന ഓരോ ഗ്രൂപ്പിസം പോലെ ഇന്ന രീതിയിൽ പെട്ടാൽ നമുക്ക് തിരിച്ചറിയാം അവരുടെ ഡ്രസ്സ് കണ്ടാൽ തന്നെ ഇവർ എന്തിൽ ബിലോങ് ചെയ്യുന്നു, ഇസ്ലാമിക്കിലാണോ ഹിന്ദുവിലാണോ ഇതുപോലെ തന്നെ ലേബർ പാർട്ടിയിൽ പെട്ടവരാണോ എന്ന് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഡ്രസ് കോഡിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റിക്ക് എന്താ പറയുക ഒരു ഐഡൻറ്റിറ്റി ഫങ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, കാരണം എന്താണ്, ഒരു തുല്യമായിട്ടുള്ള ഒരു ആശയത്തിന് ഇവിടെ പ്രാധാന്യമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗ്രൂപ്പിസം പോലെ ഇപ്പോൾ ഹിന്ദുവിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മുസ്ലിമിൽ ബിലോങ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ലേബർ പാർട്ടി അങ്ങനെയുള്ള പാർട്ടീസിൽ പെടുന്നവർക്ക് അവർക്ക് അതിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു പ്രത്യേക ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും. ആ ഇൻഡിവിജ്വാലിറ്റിൻ്റെ ഒരു കോമണാലിറ്റിയും കൂടിയാണ് അല്ലേ, അതേ ഗ്രൂപ്പിൽ പെടുന്നവർക്ക് സെയിം ആശയങ്ങൾ മറ്റൊരു വ്യക്തിക്കും ഉണ്ടാകും. അപ്പോൾ ഇത് ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താ ഈ ഫങ്ഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വ്യക്തിയുടെ ആട്രിബ്യൂട്ടുകൾ, എന്ന് ഈ ആട്രിബ്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ കേട്ടോ, ഈ ഗുണങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ടോ, ഒരാൾക്ക് കുറേ ഗുണങ്ങളുണ്ടാവില്ല, ആ ഗുണങ്ങളൊക്കെ ഈ സാമൂഹികമായിട്ടുള്ള സോഷ്യൽ സർവീസ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അത് തിരഞ്ഞെടുക്കുന്ന സമയത്തും അതിൽ ഊന്നി പറയാനും അണിനിരത്താനുള്ള കഴിവ് ആ വ്യക്തിയിൽ ഉണ്ടാവും. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയുടെ ഫങ്ഷന് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഓക്കെ സാമൂഹിക ജീവിതത്തിൽ ഓക്കെ അതിൽ തിരഞ്ഞെടുക്കുന്ന വ്യത്യസ്തമായ ഗുണങ്ങളും ആ ഗുണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ചില കാര്യങ്ങൾ മായ്ച്ച് കളയാനും കഴിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ ഇമ്പോർട്ടൻസ്, നമുക്ക് പബ്ലിക്കിലുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് മാസ്ക് എന്ന് പറയാം, ആ ഫേസ് മാസ്ക് കൊണ്ട് നമ്മുടെ ഉള്ളിലെ ചില ഐഡൻറ്റിറ്റി നമുക്ക് മറച്ച് വെക്കാനും കഴിയും. ദാറ്റ് മീൻസ് പുറത്ത് വളരെ നല്ല ആളായിരിക്കും, ബാക്കിൽ എന്തായിരിക്കും കുറച്ച് കുതിര സ്വഭാവമൊക്കെ ഉണ്ടാവും. അത് നമുക്ക് എന്തിലൂടെ മറയ്ക്കാമെന്നാണ് പറഞ്ഞത്, ഈ പബ്ലിക്കിൽ വളരെ വാതുരാതെ പബ്ലിക്കിന് വേണ്ടി സെർവ് ചെയ്യാനെന്നുള്ള രീതിയിൽ നമ്മളൊരു മാസ്ക് ഇട്ട് കഴിയുമ്പോൾ അതിന് കഴിയും. ഇനി അദ്ദേഹം പറയാൻ വളരെ മനോഹരമായ ഒരു സംഭവമാണ് ഈ ആട്രിബ്യൂട്ടുകൾ. നിങ്ങൾ ഈ ആട്രിബ്യൂട്ട്സ് എന്നുള്ള വേർഡ് മൈൻഡിൽ വെക്കുക കേട്ടോ. ഈ ആട്രിബ്യൂട്ട്സുകൾ എണ്ണത്തിലോ തീവ്രതയിലോ കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്ന ഒന്നാണ് എന്നാണ് നമ്മുടെ ഓദർ പറയുന്നത്. അങ്ങനെ അദ്ദേഹം അമർത്യാസനിൻ്റെ ഒരു എന്താ പറയുക കോട്ട് കൂടി വെച്ചുകൊണ്ട് പറയുകയാണ്. അമർത്യാസൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് പല ഐഡൻറ്റിറ്റീസ് ഇല്ല,
ഒരു വ്യക്തിക്ക് പല ഐഡൻറ്റിറ്റീസ് ഇല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും ഐഡൻറ്റിറ്റീസ് കോംപ്ലക്സ് ആണ്. നമുക്കെന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നമുക്കിങ്ങനൊക്കെ ഐഡൻറ്റിറ്റീസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പല മുഖങ്ങൾ, പല ഭാവങ്ങൾ, പല പല സംഭവങ്ങളും ഉണ്ടാവും അല്ലേ. അപ്പോൾ അമർത്യ സെന്നിൻ്റെ ഈ ഒരു കോട്ട്, അപ്പോൾ ഈ അമർത്യ സെന്നെയും മറക്കരുത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ വൺ വേർഡിൽ ആരുടെ കോട്ടൊക്കെയാണ് ഈ പേഴ്സണൽ ഐഡൻറ്റിറ്റി പറഞ്ഞതൊക്കെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ അമർത്യ സെന്നെ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വൺ, കളക്റ്റീവ് ഐഡൻറ്റിറ്റി. സോ മോഡേണിറ്റി ഡീപ്ലി അഫക്ട് കളക്റ്റീവ് ഐഡൻറ്റിറ്റി. അപ്പോൾ നമ്മൾ പറയുന്ന ഈ മോഡേണിറ്റി മോഡേണൊക്കെ അല്ലേ, അത് ഈ കളക്റ്റീവ് ഐഡൻറ്റിറ്റിയിൽ ഒരുപാട് വളരെ ആഴത്തിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ കളക്റ്റീവ് ഐഡൻറ്റിറ്റീസ് പ്രീ മോഡേൺ ടൈമിൽ തന്നെ ഉള്ള സംഭവമാണ്. പെട്ടെന്ന് പൊട്ടിമുളച്ചൊന്നുമല്ല, പണ്ടേക്ക് പണ്ടേ ഉള്ള ഒരു സംഭവമാണ്. പക്ഷേ അന്നത്തെ കാലത്തിൽ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് അപ്പാരറ്റസസ്, അപ്പോൾ അപ്പാരറ്റസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻസസ് ആയിട്ടുള്ള ഒരു ഉപകരണം. നമ്മൾ സെൻസസ് ഒക്കെ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുമല്ലോ അങ്ങനെ. അപ്പോൾ എന്താ പറയുക, വലിയ വലിയ പ്രോജക്ട്സ് കൗണ്ടിങ് ചെയ്യാനോ, ലൈക്ക് മോഡേൺ സെൻസസ് ടെറിട്ടോറിയൽ മാപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള കാര്യങ്ങൾ എന്നൊക്കെ സിംപിളായിട്ട് ആലോചിച്ചാൽ മതി. ഇന്നത്തെ കാലത്ത് നമ്മൾ സെൻസസും മറ്റു കാര്യങ്ങളൊക്കെ കൗണ്ടിങ്ങും പോളിംഗ് ഒക്കെ ചെയ്യുമല്ലോ. അന്നത്തെ കാലത്ത് അതില്ലായിരുന്നു, അതാണ് അവരുടെ ഒരു ലാക്ക്, അഭാവം എന്നാണ് പറയുന്നത്. ദെൻ രണ്ട് മോഡേൺ പ്രോസസ്സിലൂടെ, അല്ലെങ്കിൽ രണ്ട് ആധുനിക പ്രക്രിയകളിലൂടെ, അതിൻ്റെ ഫലമായിട്ട് ഈ കളക്റ്റീവ് എന്താ പറയുക ഐഡൻറ്റിറ്റീസിൻ്റെ സ്വഭാവം മാറുന്നു. ആദ്യത്തേത് നമ്മൾ മീഡിയാസ് പോലുള്ള മോഡേൺ സോഷ്യൽ പരമായിട്ടൊക്കെയുള്ള ഒരു എന്താ പറയുക നോളജ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉപകരണം. സെക്കൻഡ് വൺ, നമ്മുടെ ഈ മോഡേണിറ്റിയുടെ ഈ ഭരണകൂട അധികാരത്തിൻ്റെ സവിശേഷതകൾ. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നത്? രണ്ട് മോഡേൺ പ്രോസസ്സിലൂടെ, അല്ലെങ്കിൽ രണ്ട് ആധുനിക പ്രക്രിയകളുടെ ഫലമായിട്ട് ഈ കളക്റ്റീവ് ഐഡൻറ്റിറ്റീസിൻ്റെ സ്വഭാവം മാറുന്നു. നമ്മുടെ കളക്റ്റീവ് ഐഡൻറ്റിറ്റിയുടെ സ്വഭാവം രണ്ട് മോഡേൺ പ്രോസസ്സിലൂടെ മാറുന്നുണ്ട്. അതിൽ ഒന്ന് ഏതാണ്? നമ്മുടെ മീഡിയാസ് പോലുള്ള മോഡേൺ സൊസൈറ്റിയുടെ വിജ്ഞാനം, ആ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ആധുനികതയിൽപ്പെട്ട ഭരണകൂട അധികാരത്തിൻ്റെ സവിശേഷതകൾ, ദറ്റ് മീൻസ് മോഡേൺ സ്റ്റേറ്റ് പവർ. ഓക്കെ, നിങ്ങൾ കൂടുതലും മലയാളം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് വളരെ മലയാളീകരിക്കുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് ടേം യൂസ് ചെയ്യണം, കാരണം ഇനി എക്സാം എഴുതുന്ന നേരത്ത് ആ മലയാളം വേർഡിന്, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ വേർഡിന് എന്താണ് ഇംഗ്ലീഷ് എന്ന് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് അറിയാത്ത ഇംഗ്ലീഷ് വേർഡ്സ് ആണെങ്കിൽ ഞാൻ പരമാവധി അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകുന്നത്. കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ ഡിക്ഷണറി ഉണ്ടാവുമല്ലോ, മലയാളം ഡിക്ഷണറി, അതിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം കിട്ടും. രണ്ട് ഗുണമാണ്, അത് നമ്മുടെ ബ്രെയിനിൽ കയറുകയും ചെയ്യും, പഠിക്കുകയും ചെയ്യാം, ഒരു ന്യൂ വെക്കാബുലറി നമ്മുടെ ഉള്ളിൽ നിൽക്കും, എക്സാമിന് യൂസ്ഫുള്ളും ഈസിയും ആയിരിക്കും. ഓക്കെ, ഈ പറഞ്ഞ മോഡേൺ സ്റ്റേറ്റ് പവറിൻ്റെ ഈ ഒരു സവിശേഷതകൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നാശത്തിന് ശേഷം, ലൈക്ക് മുസ്ലിങ്ങളെ പോലുള്ള ചില ജനവിഭാഗങ്ങളെ കൂടുതൽ ഒബ്ജക്റ്റിഫൈഡ് ആയിട്ട് ഐഡൻറ്റിറ്റി ഗ്രൂപ്പുകളായി പരിവർത്തനം ചെയ്തു എന്നാണ് പറയുന്നത്. സോ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നാശത്തിന് ശേഷം മുസ്ലിങ്ങൾ പോലുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അവരുടെ ഐഡൻറ്റിറ്റി പരിവർത്തനം ചെയ്യാൻ ഹെൽപ്ഫുള്ളായി എന്നാണ് പറയുന്നത്. സോ ഇന്ന് മോഡേണിറ്റിയുടെ എന്താ പറയുക കൊഗ്നേറ്റീവ് ആയിട്ടുള്ള, വൈജ്ഞാനികമായിട്ടുള്ള, കമ്മ്യൂണിക്കേറ്റീവ് ആശയവിനിമയമായിട്ടുള്ള പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, രാഷ്ട്രീയ സാഹചര്യങ്ങളിലെ ഒരു കോമൺ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഒരു സാധാരണ ഉൽപ്പന്നമായി മാറിയിട്ടുണ്ട് ഈ കളക്റ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സംഭവം വളരെ സിമ്പിളാണ്. കളക്റ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കൂട്ടായ ഐഡൻറ്റിറ്റി. കൂട്ടായ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് എല്ലാം തുല്യമായിട്ടുള്ള ചില വിശ്വാസങ്ങളോ, അല്ലെങ്കിൽ കുറച്ച് ഐഡിയോളജീസ് ഒക്കെ ഉണ്ടാവും. അത് എവിടെ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നാശത്തിന് ശേഷം മുസ്ലിങ്ങൾ പോലുള്ള വിഭാഗത്തിന് കുറച്ചും കൂടി അവരുടെ ഐഡൻറ്റിറ്റി ഗ്രൂപ്പുകൾക്ക് പരിവർത്തനം ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള കളക്റ്റീവ് ഐഡൻറ്റിറ്റീസ് എന്താ പറയുക ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ച ടു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഒന്ന് മീഡിയ ആണ്, ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് പവറാണ്. ഓക്കെ,